അച്ഛന്റെ മോനല്ലേ, ഉരുളയ്ക്ക് ഉപ്പേര് തന്നെ തന്നോളൂ. ഒന്ന് വേഗം കഴിച്ചു നോക്കൂ മോനെ. ഇതുണ്ടോ അച്ഛൻ ഫിനിഷ്. ഒന്നും കൂടി കഴിക്കും. പിന്നെ ഞാൻ ഓഫീസിൽ വരാൻ വൈകും. നീ പോയി മോനെ വിളിച്ചിട്ടുണ്ടോ? പിന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് സുമേഷിനെ കാണാനേ ഇല്ലല്ലോ. അവൻ എന്നെ പോലെ ബിസിനസ്മാൻ ഒന്നും അല്ല, വലിയ ഡോക്ടറല്ലേ. നീ പോയി ഗേറ്റ് തുറക്ക്. വേഗം വേഗം. മോനെ സൂക്ഷിച്ചിരിക്കണേ. സത്യം പറഞ്ഞാൽ അയാൾ രക്ഷപ്പെടുമെന്ന് വിശ്വാസം എനിക്കില്ലായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഒരുങ്ങിയപ്പോൾ തന്നെ ഹി വാസ് കംപ്ലീറ്റ്ലി അപ്സെറ്റ്. കറക്റ്റ്. സൈക്കോളജിക്കലായി അയാളുടെ നില വളരെ ദയനീയമായിരുന്നു. ഇനിവേ ഓപ്പറേഷൻ സക്സസ് ആയി, അതിന്റെ ക്രെഡിറ്റ് സുമേഷിനാണ്. എന്നൊന്നും പറയാനില്ല ഡോക്ടർ, കത്തി മാത്രമേ എന്റെ കയ്യിലുണ്ടായിരുന്നു, ജീവൻ എന്റെ കയ്യിലല്ലല്ലോ. ബൈ ദ ബൈ, ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോട്ടെ. ഷുവർ, യു നീഡ് റെസ്റ്റ്. താങ്ക് യു. നമസ്കാരം.
ഞങ്ങളുടെ ദൈവമാണ്. എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടി ഡോക്ടർ. ശരി ശരി, കൂടെ ചെല്ലു. ഡോക്ടർ, വാർഡ് നമ്പർ സിക്സിലെ കുട്ടിക്ക് ഡോക്ടർ വർമ്മയോട് പറഞ്ഞു. നമസ്കാരം ഡോക്ടർ. മോനെ കൊണ്ടുവരുന്ന മറ്റോ അവന്റെ ഡ്യൂട്ടി ആയിരുന്നല്ലോ. ഇന്ന് വരാൻ ലേറ്റാവൂത്രേ. സുമേഷിനെ പറ്റി കാലത്ത് പറഞ്ഞതേ ഉള്ളൂ. എവിടെയായിരുന്നു? അതൊക്കെ പിന്നെ പറയാം. വാ കേറു. അങ്കിൾ, ഞാൻ ഓടിക്കാം. ഓ പിന്നെ നിനക്ക് ഓടിക്കാനല്ലേ ഞാൻ കാർ വാങ്ങിച്ചത്. പക്ഷേ ഒരു 10 വർഷം കൂടെ കഴിയട്ടെ. ഇല്ല, ഓപ്പറേഷൻ കഴിഞ്ഞ് വരികയെ. വല്ലാത്ത ക്ഷീണം. പോയിട്ടൊന്ന് കുളിക്കണം. വരുന്നേ, കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട. വരൂ അങ്കിൾ. വേണ്ട മോനെ, മോൻ വിളിച്ചാൽ അങ്കിൾ വന്നു പോകും. വിളിക്കല്ലേ? ഞാൻ പോയിട്ട് പിന്നെ വരാം. അങ്കിൾ പിന്നെ വരണേ. നടക്കടാ നീ. രാവണി, എന്തോ സുമതിയുടെ ഫോൺ വല്ല ഉണ്ടായിരുന്നു? പതിവ് പോലെ അല്പം വൈകുമെന്നാ പറഞ്ഞത്. താനൊരു പ്രൈസ് വാട്ട് എടുത്ത് മോളെ കൊണ്ടുവയ്ക്ക്. മുളക് പറ്റലോ മറ്റോ. നീ എന്താ പതിവില്ലാതെ ഇത്ര നേരത്തെ? ഒരു ഓപ്പറേഷൻ ഉണ്ടായി, അത് കഴിഞ്ഞ് നേരെ ഇങ്ങ് പോയി. രാവണേരെ, വല്ലാത്ത ക്ഷീണം. എനിക്കൊന്ന് കുളിക്കണം. വെള്ളം ചൂടാക്കി തരാം. ആകപ്പാടെ ചൂടാണ് രാവണേരെ. ഒന്ന് തണുക്കണം. എവിടെ പോയി ഇവിടുത്തെ സുമതി കൊച്ചമ്മ? എഞ്ചിനീയർ മോഹന്റെ വക ഒരു പാർട്ടി ഉണ്ടത്രേ, വൈകിയ വരുമെന്ന് ഫോൺ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും നേരത്തിന് നടക്കാൻ പാടില്ല. എല്ലാം വൈകി നടക്കും. വളരെ വളരെ വൈകി. ഒരു രാഗ നിമിഷത്തിൽ കുളിരുമായി വന്നു, ഒരു മോഹസദനത്തിൽ അരികെ
ഒരു രാഗ നിമിഷത്തിൻ കുളിരുമായി വന്നു ഒരു മോഹ സദനത്തിൽ അരികിൽ ഞാൻ നിൽക്കൂ ഒരു രാഗ നിമിഷത്തിൻ കുളിരുമായി വന്നു ഒരു മോഹ സദനത്തിൻ അരികിൽ ഞാൻ നിൽക്കൂ ഒരു രാഗ നിമിഷത്തിൻ കുളിരുമായി വന്നു ഒരു മോഹ സദനത്തിൻ അരികിൽ ഞാൻ നിൽക്കൂ രാവിൻ സംഗീതം ഉന്മാദമേകുന്നു എന്നിൽ സ്വരങ്ങൾ ചാർത്തി പകർന്നു പരന്നു പതഞ്ഞ ഭരന്തം ഒരു രാഗ നിമിഷത്തിൻ കുളിരുമായി വന്നു ഒരു മോഹ സദനത്തിൻ അരികിൽ ഞാൻ നിൽക്കൂ മോള് വരാതെ അച്ഛൻ ഉറങ്ങാൻ പറ്റൂ അത്തെ പാർട്ടിയൊക്കെ നന്നായോ വളരെ ഗ്രാൻഡ് ആയിരുന്നു അച്ഛാ സുമേഷ് വന്നു അവനിന്ന് നേരത്തെ വന്നു ചെല്ലെ നിന്നെയും കാത്തിരിക്കാവൂ എന്താ രാവണി അവിടെ തന്നെ ഉറച്ചു പോയോ ഒന്നുമില്ല ഇതൊക്കെ കാണുമ്പോ കുറയ്ക്കാതെ പിന്നെ എന്ത് ചെയ്യും ഹായ് സുമേഷ് നീ നേരത്തെ വന്നു പാർട്ടി ഗംഭീരമായിരുന്നു വന്നവരെല്ലാം ഹസ്സവിടെയും ചോദിച്ചു ഹോസ്പിറ്റലിൽ രോഗികളായി കഴിയാണെന്ന് പറയാൻ പറ്റുമോ നല്ല ദേഹസുഖമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു എന്നെ ഒരു രോഗിയാക്കും രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എപ്പോ നോക്കിയാലും രോഗി രോഗി കേൾക്കുമ്പോ അർത്ഥം തോന്നുന്നു സംശയിക്കണ്ട ആശുപത്രിയും രോഗികളും എന്റെ ജീവന്റെ അംശം തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെല്ലാം നോക്കൂ
ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. വെറുതെ മൂഡൌട്ട് ആവണ്ട. ഞാൻ നല്ല മൂഡ് തന്നെയാണ്. ആണോ? എങ്കിൽ സന്തോഷം. ആ പിന്നെ വീട്ടിൽ നിന്ന് അച്ഛന്റെ ലെറ്റർ ഉണ്ടായിരുന്നു, ഉടനെ വരുന്നുണ്ടെന്ന്. അതുപോട്ടെ, നമ്മുടെ വിമല മേനോനുണ്ടല്ലോ, അവരുടെ എല്ലോ ഫോർഡുകാർ വിൽക്കുകയാണെന്ന് കേട്ടു, അത് ഞാൻ വാങ്ങിച്ചോട്ടെ. എന്ത് ഭംഗിയ കാണാൻ. നിന്റെ ഇപ്പോഴത്തെ വണ്ടിക്ക് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, സ്വല്പം നീങ്ങുന്നേ. ഹായ് സുമേഷ്. ചേച്ചേ, ഈ പാന്റിന്റെ കൂടെ ഈ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പോകുന്നത്? ഒരു കളർ കോമ്പിനേഷൻ പോലും അറിയില്ല. ഇതിനെന്താ കുഴപ്പം? നാളെ മറന്നിട്ടില്ലേ? ഒരു ഫിലോസഫർ. എന്നെ കമന്റ് അടിക്കാതെ നീ നിന്റെ കാര്യം നോക്ക്. രവണേരെ, രവണേരെ, ഞാൻ പോകുന്നു. മോൾ ടിഫിൻ കഴിച്ചോ? ഇല്ല. എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നോക്കട്ടെ. പുളിച്ചിഡ്ലിയോ? ഈ രാമന്റെ തലയിൽ എന്താ കളിമണ്ണാണോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഡ്ഡലി ഇഷ്ടമല്ലെന്ന്. സുമേഷ് കുഞ്ഞിന് ഇഡ്ഡലിയാണ് ഇഷ്ടം. സുമേഷ് കുഞ്ഞ്, സുമേഷ് കുഞ്ഞ്, മറ്റുള്ളവർക്കൊന്നും ഇഷ്ടങ്ങളില്ലേ? മോളെ, നീ ക്ഷമിക്ക്, ഇന്നിത് കഴിക്ക്. എനിക്ക് വേണ്ട. രാവണി, സുമേഷിന് വേണ്ട ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഇവൾക്കും വേണ്ട ഉണ്ടാക്കി കൊടുത്തൂടെ? മോളെ, നാളെ മുതൽ മോൾക്ക് വേണ്ട തന്നെ തരാം, ഇന്നത്തേക്ക് ഇത് കഴിക്ക്. എന്തോ എന്തർച്ചാണ്? കോഴിയാണ്, കൊമ്പനാണ്, എന്താണാവോ? മൂരിയാണോ, പോത്താണാവോ? അശുദ്ധമായിരിക്കുന്നു. ഈ ജന്മം തുലിഞ്ഞുവെന്നാ തോന്നുന്നത്. ഒന്ന് വെളിയിൽ ഇറക്കി വിട്ടാൽ മതിയായിരുന്നു. എന്റെ ദൈവാ സ്വാമി, നമ്മൾ വിളിച്ച സ്വല്പം തിരിഞ്ഞിരുന്ന് കഴിച്ചാലെന്താ? ഈ മാംസത്തിന്റെ ഗന്ധമുണ്ടല്ലോ, നമുക്ക് മനപ്പൊരുക്കൾ ഉണ്ടാക്കും. മസാല ചേർത്തിട്ടുള്ള ഇറച്ചിന്റെ മണം മൂക്കി കയറിയപ്പോ ഒരു വെപ്രാളം അല്ലേ? പഹയ നോക്കി കൊതിച്ച് നമ്മളെ ഇടങ്ങറാക്കരുത് കേട്ടാ. ശിവ, ഈ മാംസമുണ്ടല്ലോ, നമുക്ക് വർജ്യ വസ്തുവാക്കും. അല്പം തിരിഞ്ഞിരുന്ന് കഴിക്കുമോ? അയ്യോ, ശരിച്ചോ, ഒന്ന് ഓടി വരണേ, ഒന്ന് ഓടി വരണേ, ഒന്ന് ഓടി വരണം. പറയണക്ക് എന്താണ്? വായുവിന്റെ സോക്കറാണ് മൂത്ത. മുഴുവന് ഇതിനകത്താണ്. നിങ്ങൾ വലിച്ചോളി. സിസ്റ്റർ, സിസ്റ്റർ, ഒന്ന് ഓടി വരണം. എന്താ സ്വാമി, എന്തുണ്ടായി? എന്റെ ജന്മമുണ്ടല്ലോ, നായ നക്കി കളഞ്ഞു എന്നാ തോന്നുന്നത്. ഒന്ന് അനങ്ങാതെ കിടക്കും സ്വാമി, വലിയ ഡോക്ടർ വരുന്നുണ്ട്. പൊള്ളയമളിയും കൂട്ടാണ്ട് ഒരു പാത്ത് കറന്ന പായ വല്യ ലാകട്ട വരുന്നു. സ്വാമി, എന്നോട് സംസാരിക്കരുത്. ആ വരും. എപ്പടി ഇരിക്കു അയ്യാർ? വേദന സഹിക്കുന്നില്ല ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല. ശരി. തന്റെ ഇക്കിളി ആക്കാറടാ പുത്ര. ഞാൻ വിളിച്ചിട്ട് അച്ഛൻ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഇത്ര പ്രായമായിട്ടും ഈ അച്ഛന്റെ ഇക്കിളി മാറില്ല അല്ലേ മോനെ? ഓഹോ, അപ്പോ ഈ മുത്തച്ഛിക്ക് ഇക്കിളിയൊക്കെ മാറിയെന്ന് തോന്നി. അപ്പോ അവന്ന് ടെസ്റ്റ് ചെയ്ത. എന്താണ് ഇവിടെ ഒരു ബഹളം? അല്ല, എന്റെ പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ. ഡിസ്റ്റർബ് ചെയ്യും, തിരിപ്പിക്കുക എന്നതല്ലേ എന്റെ ഡോക്ടർ സാറേ ഏറ്റവും വലിയ സൽക്കർമ്മം. വേണ്ട വേണ്ട, എല്ലാം എനിക്കറിയാം. ഏതായാലും ഇപ്രാവശ്യത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അല്ലേ മോനെ? ഓ, ഡോക്ടർ സാറിന് ഇങ്ങോട്ടൊന്നും കയറാൻ തോന്നിയല്ലോ, എവിടെയായിരുന്നു? അതൊക്കെ പിന്നെ പറയാം, ഞാനൊരു കപ്പ് കാപ്പ് കുടിക്കട്ടെ.
അധികം ചിരിക്കുന്നത് കേടാണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എന്റെ പൊന്നു ഡോക്ടർ സാറേ, ഇയാളെ ചികിത്സിച്ചില്ലേലും വേണ്ടില്ല. ഇങ്ങനെ സ്വർഗത്തിലെ കട്ടുറുമ്പായി വന്ന് ശല്യപ്പെടുത്തായിരുന്നാ മതി. ഏതായാലും എനിക്ക് സ്വർഗമില്ല, മറ്റുള്ളവരുടെ സ്വർഗത്തിൽ ഒരു കട്ടുറുമ്പായിട്ടെങ്കിലും കയറിക്കോട്ടെ. ആ നിനക്ക് നിന്റെ കോട്ടവല്ലേ. കണ്ണറകി നീ അവനെ എപ്പോഴും ഇങ്ങനെ ചോക്ലേറ്റ് കൊടുത്ത് ശീലിപ്പിച്ച ഞാൻ അവസാനം പാപ്പറായി പോവും. അതെങ്ങനെ? നീ ഇല്ലാത്തപ്പോഴും അവൻ ചോക്ലേറ്റ് ചോദിക്കും. എടപ്പിശുക്ക, നീ വലിയ ബിസിനസ് എക്സിക്യൂട്ടീവ് ആയാൽ മാത്രം പോരാ, ഇടയ്ക്ക് ഇവന്റെ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നില്ല അവൻ പറഞ്ഞു. ഡാ ഷാരി, നിനക്ക് എപ്പോഴും ഡോക്ടറെങ്കിലും കാണൂല, ഞാനേ കാണും. ഒരമ്മയും മോനും കൂടെ നമ്മൾ ഒരു വഴിക്കാക്കുമെന്നാ തോന്നുന്നു. സുമേഷ്, രാജകുമാരൻ ഐ പി എസ് കിട്ടി. റോട്ടറി ക്ലബ് തകർപ്പൻ പാർട്ടി ഒരുക്കിയിരുന്നു. സർവരും വന്നിരുന്നു. ബൈ ദ വേ, ജൂനിയർ എഞ്ചിനീയർ മോഹൻ ഒരു കാര്യം പറഞ്ഞു. എന്താ? ഇത്തവണയും റോട്ടറിക്കൂൻ ഞാൻ തന്നെയായിരിക്കുമെന്ന്. ഓഹോ, മോഹൻ സ്മാർട്ടാ. രണ്ടു കുട്ടികളുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എല്ലാരും പറയുന്നു എന്നെ കണ്ടാലും കല്യാണം കഴിഞ്ഞതാണെന്ന് പറയുകയില്ലെന്ന്. ശരിയാണോ? ആയിരിക്കാം. അതെ, എന്താ കാര്യം? ഏ സവിതയ്ക്കോ? രാജാ, നീ പേടിക്കാതിരിക്കണം, ഞാനിത് വന്നു കഴിഞ്ഞു. ഏ ഒരു ബുദ്ധിമുട്ടുമില്ല, ഡോണ്ട് വറി. അർദ്ധരാത്രിക്ക് എങ്ങോട്ടാ പുറപ്പാട്? ഒരു സ്ഥലം വരെ പോണം. എവിടെയാണെന്ന് പറഞ്ഞൂടെ? രാജശേഖരന്റെ വൈഫിന് നല്ല സുഖമില്ല. ഇനി ഏതായാലും കാലത്ത് പോയാ മതി. നല്ല മോഡ്. സുമേഷ്, അപ്പോ എന്റെ വാക്കിന് നിങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ലല്ലേ? ഞാനൊരു ഡോക്ടറാണ്, ആ നിലയ്ക്ക് നീ എന്റെ തൊഴിലിന്റെ ഗൗരവം മനസ്സിലാക്കണം. അതിനുശേഷമാണ് നിന്റെ വാക്കിന്റെ വിലയും വിലകേടുമൊക്കെ. മോൾ എന്തിനാ ബഹളമിക്കുന്നത്? സുമേഷ്, മോളെ അല്പം ചില കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞാൽ മോള് വിഷമിക്കില്ലല്ലോ? ഇല്ല അച്ഛ. ഉപദേശിക്കുകയാണെന്ന് മോള് കരുതരുത്. സ്നേഹം വിലയ്ക്ക് വാങ്ങാൻ കിട്ടില്ല മോളെ. കണ്ടറിഞ്ഞ് പലതും മനസ്സിലാക്കി നമ്മൾ കൂടെ നിന്നാൽ ഒരുപക്ഷേ പ്രതീക്ഷിക്കാത്ത സ്വർഗം വരെ കിട്ടുന്നു വന്നേക്കും. അത്രമാത്രം എന്റെ മോൾ ഓർമ്മിച്ചത് മതി. പേടിക്കാനൊന്നുമില്ല, നേരത്തെ കുറിച്ച് വന്ന മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഹാർട്ടിന് വല്ലതും? സ്വല്പം വീക്കാണെന്ന് മാത്രം. അവൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ ആകെ തളർന്നു പോകും സുമേഷ്. ഒരല്പസമയം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ അവൾ കേൾക്കില്ല. എല്ലാ കാര്യത്തിനും അവൾ തന്നെ വേണം. ഇനി അഥവാ ഒരല്പസമയം ഒഴിവ് കിട്ടിയാൽ തന്നെ അപ്പൊ തുടങ്ങും പൂജ. അവൾക്കൊണ്ടൊരു പൂജാമുറി ഒരുക്കിയിരിക്കില്ലേ ഞാൻ? ഇങ്ങനെയുള്ളൊരു മഹാലക്ഷ്മി വീട്ടിലുള്ളപ്പോ പൂജാമുറി അധികപ്പെട്ടാണ് രാജ. സത്യത്തിൽ നീ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ആദരിക്കട്ടെ. സുമതിക്ക് എന്തുണ്ട് വിശേഷം? എന്തു പറയാൻ? അവളെപ്പറ്റി ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത്. അതിലുപരി ഒന്നും ചിന്തിക്കാതിരിക്കുകയാണ് ഭേദം. സോറി സുമേഷ്, ഞാൻ വെറുതെ ഓരോന്ന് ഓർമ്മിപ്പിച്ചു. ഈ പാതിരാത്രിയിൽ ഞാനിവിടെ വന്നത് ഒരു കടമ നിർവഹിക്കാൻ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ സാന്നിധ്യമാണ് എന്നെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കും. ധൈര്യമായിരിക്കും, മനക്കരുത്ത് ചോർന്നു പോകരുത്. നേരെ ഒരുപാടായി, ഞാൻ വരട്ടെ രാജ്യം.
പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. അടുത്ത ആഴ്ച ഷാജിമോന്റെ പിറന്നാളാണ്. സവിതയുടെ അച്ഛനമ്മയൊക്കെ വരുന്നുണ്ട്. നീ സുമതി ഇങ്ങോട്ട് വരണം. ഞാൻ വരാം. പക്ഷേ സുമതിയുടെ കാര്യം ഞാനൊന്നും പറയുന്നില്ല. നീ പറയുന്നതെല്ലാം അങ്ങനെ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കില്ല. സുമേഷിന് എന്താണ് ഒരു കുറവ്? നല്ലൊരു ഡോക്ടർ, മാന്യമായ പെരുമാറ്റം. അവനെ പോലും ഭർത്താവിനെ കിട്ടാൻ പെൺകുട്ടികൾ ഭാഗ്യം ചെയ്യണം. ഡാഡി എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്? മനുഷ്യരായാൽ ജീവിതത്തിൽ ഒരു ജാളി വേണ്ടേ? എപ്പ നോക്കിയാലും ജോലി ജോലി എന്ന ചിന്ത മാത്രം മതിയോ? നിനക്ക് തെറ്റുപറ്റി. തിരുത്താൻ ഇനി സമയമുണ്ട്. കാരണം സുമേഷ് അത്രയ്ക്ക് നല്ലവനാണ്. എന്റെ ലൈഫ് മറ്റൊരാൾക്ക് വേണ്ടി സ്പോയിൽ ചെയ്യണോ? വേണ്ട. പക്ഷേ ഭർത്താവിന്റെ വെറുപ്പ് സമ്പാദിച്ച് നീ നിന്റെ ജീവിതം സ്പോയിൽ ചെയ്യരുത്. വിവാഹത്തിന് മുൻപ് ഞാൻ നിനക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തന്നത് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ എന്ത് തെറ്റെയ്തെന്നാണ് ഡാഡി പറയുന്നത്? നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നീ ധരിക്കുന്നു. അതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ്. അച്ചടക്കമില്ലാത്ത ജീവിതം പരാജയമാണ് മോളെ. ഡാഡി ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ നല്ല ഭാവിയെ കരുതിയാണ്. അങ്ങനെയൊന്നുമില്ല. കുറെ കാലം അയല്ലേ മോളെ കണ്ടിട്ട്. അതെ, സ്വല്പം വേണ്ട, കുറച്ചാളായിട്ട് നിർത്തിയിരിക്കുകയാണ്. വെരി ഗുഡ്. എന്നാ ഊണൊഴിക്കാം? ഷുവർ. എന്താ മോളെ, രാവിനോട് ചോറും പറ. ഊണൊഴിക്കാം. ആളുകൾ കാത്തിരുന്ന് മടുത്തു വരാതിരിക്കില്ല. ഇനി കേക്ക് മുറിക്കാൻ താമസിച്ച ആളുകൾ എന്നിട്ട് പോകും. ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. ഞങ്ങൾ ലേറ്റായി, വൈകിട്ടില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. എറണാകുളത്തൊക്കെ വരാറില്ലേ? നല്ല കോൺഫിഡൻസ് ഉള്ളപ്പോ ഞാൻ വരും. ഇനി വരുമ്പോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരണം. ശരി. നമ്മുടെ നെഞ്ചിൽ തൊടുമ്പോൾ ഇക്കിളിയാവുന്നു. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ വൈഫിനെ പോലും തൊടിയിക്കാറില്ല. നമുക്കൊരു ഹലാക്കിന്റെ നെഞ്ചുവേദനയും വരുന്നില്ലല്ലോ.
സ്വാമിക്ക് ഇനി ഇഗ്ലി മാറിയിട്ടില്ലേ? ഇഗ്ലി ഉണ്ടല്ലോ, നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. ഇത് കാരണം വൈഫുമായിട്ട് രാത്രി ദിവസവും ഷണ്ടയാണ്. എന്താണ് ഇതൊക്കെ? ഉണ്ടേ അതിന് ഈ പരിപരുത്ത കച്ചവണ്ട. എന്താ ഞമ്മക്കൊരു മിനിസ്റ്ററുള്ള കജ്ജ് കിട്ടുന്നുണ്ടാ? അപ്പോ സൂക്കയുടെ വേലയാണല്ലേ? ഈ വേല കയ്യിലിരിക്കട്ടെ കാക്കാ. ഹലോ, സ്വാമീന്റെ മുടി വെട്ടി പഷ്ട് അങ്ങനെ വേണം വേണം. സിസ്റ്റർ ഇവരുണ്ടല്ലോ, ഓൾവേസ് ഇങ്ങനെ അർത്ഥം വെച്ച് പ്രാവുന്നു. അവരൊരു വാണിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ സംഘടന നടക്കുന്നതായിരിക്കും. ഇതെന്താ കാക്ക, എപ്പ നോക്കിയാലും നിങ്ങളുടെ പേര് കംപ്ലൈന്റ് ആണല്ലോ. സൗഹാർദ്ദമായി കഴിയാൻ പറ്റൂലെങ്കിൽ എഴുതി കൊടുത്താൽ പറ്റി ഇറങ്ങി പോണം. എന്റെ പൊന്നു കൃഷ്ണ, ഞമ്മൾ അലാക്കിനെ പറഞ്ഞല്ല, പേപ്പർ കടലാസ് വായിച്ചാണ്. പേപ്പർ കടലാസ് വായിച്ചാണ്? അതിപ്പോ ഉറക്ക വേണോ? വേല കൈ വെച്ചേരി കാക്ക. തലവേദനിക്കുന്നു. Thank you, Mohan. No mention. Good night. Good night. Appa njan vatte. Okay. ഞാൻ വിചാരിച്ചു കാണില്ലെന്ന്. ഞാനിവിടെ ഉണ്ടാവില്ലെന്ന് വിചാരിക്കാൻ കാരണം ഒന്നുമില്ല, വഴി വെച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയി. മോഹന്റെ ബൈക്കിലാണ് ഞാനിപ്പോ വന്നത്. എന്റെ കാർ ഇവിടെ ഉള്ള വിവരം അറിയില്ല, ഭവതിക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നല്ലോ. യെസ്, പക്ഷേ സുമേഷ് ഇവിടെ ഉണ്ടാവില്ലെന്ന് കരുതി. അച്ഛനെ ഇവിടെയില്ലേ, അത് മറന്നു. അതോ നിനക്ക് തോന്നിയ മാസം കാണിക്കാൻ സൗകര്യമുണ്ടായി? നോക്കൂ, നിങ്ങൾ മനഃപൂർവ്വം എന്നെ അപമാനിക്കരുത്. പാതിരാ നേരത്തെ കണ്ടവന്റെ കൂടെ കൂത്താടാൻ ഇറങ്ങുന്ന നിനക്ക് എവിടെ ഈ മാനവും അപമാനവും? സുമതി, ഭാര്യ വീട്ടിനുള്ളിൽ വെളിച്ചം പരത്തേണ്ട കുത്തുവിളക്കാകണം, അല്ലാതെ തെരുവ് വിളക്കാകരുത്. അതെങ്കിലും നീ ഓർമ്മിച്ചിട്ടുണ്ടോ? നിർത്തോ, ഭാര്യ കട്ടിലിൽ വലിച്ചെറിഞ്ഞ മറ്റൊരുത്തന്റെ ഭാര്യയുടെ സുഖക്കേട് മാറ്റാൻ ഇറങ്ങി പോകുന്നതല്ലേ നിങ്ങൾ? ആ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ എന്ത് അവകാശം? എന്തുണ്ടായി? എന്തുണ്ടാകാൻ, നിങ്ങൾ എന്നെ വിലക്കി കൊടുത്തിരിക്കല്ലേ. അതിന് അവളിപ്പോൾ എന്ത് ചെയ്തു? കൂടുതലൊന്നും ചെയ്തില്ല. തോന്നുമ്പോൾ തോന്നുന്നതിന്റെ കൂടെ പോകുന്നു വരുന്നു അത്ര തന്നെ. സുമേഷ്, നീ ഒരു ഡോക്ടറല്ലേ? ഇത്തരം സില്ലി മാറ്റേഴ്സ് വെച്ചുകൊണ്ട് സ്വന്തം ഭാര്യ കൂടെ ചീപ്പായി പെരുമാറാമോ? ഷെയ്യും അച്ഛൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഷെയ്യും ആർക്കാണ്? എനിക്കോ അതോ അച്ഛനോ? ആർക്കായാലും ഫലം ഒന്ന് തന്നെയാണ് സുമേഷ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എപ്പോഴും എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളണമെന്നില്ല. എസ്പെഷ്യലി സുമതി വളർന്നു വന്ന ചുറ്റുപാടുകൾ കൂടി നമ്മൾ കണക്കിലെടുക്കണ്ടേ? ആ, എനിക്ക് ചെയ്യാത്തവരാരുണ്ടടാ മനുഷ്യരായിട്ട്? അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ദേവനും ദേവിയും ഒക്കെ ആയിപ്പോവില്ലേ? ദേവനും ദേവിയും ഒന്നും ആകണമെന്നില്ല, എനിക്കത് ഇഷ്ടവുമല്ല. പക്ഷേ ചെയ്ത തെറ്റ് മനസ്സിലായാൽ പിന്നെ അത് ആവർത്തിക്കുന്നതാണ് സഹിക്കാനാണ്. വിട്ടുകളാണ് ഇതിനൊക്കെ ഒരു കോംപ്രമൈസിങ് മെന്റാലിറ്റി വേണം. അതായത് തമ്മിൽ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാനുള്ളൊരു മനസ്സ്, അതാണ് ഇവിടെ ആവശ്യം. ഇനി ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാനാവുമെന്ന് തോന്നുന്നില്ല. സോറി, I think I have wasted your time. Oh, no. By the by, ഒരു റിക്വസ്റ്റ്. എന്താ? ഈ ശബ്ദം കേട്ട് ജീവിക്കുന്നതിൽ നല്ലത് മറ്റൊരു വീട് എടുക്കുന്നതല്ലേ? ഈ ശബ്ദം കേൾക്കാതെ ഇപ്പൊ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയില്ല ഞങ്ങൾ. വരട്ടെ. കാപ്പി ആരെങ്കിലും കുടിച്ചാ പോരെ സാറെ.
എന്ത് ചെയ്യാം? അവർ രണ്ടും രണ്ട് ധ്രുവങ്ങളല്ലേ. സ്വഭാവത്തിൽ അവൻ അല്പം മാറ്റം വരുത്തിയിരുന്നെങ്കിൽ. എന്താണ് അങ്ങനെ നീ പറയുന്നത്? ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാനോ? ആ സുമേഷ് വന്നു, അവനോട് എന്നെ ഒന്ന് കാണാൻ പറയൂ. ശരി. അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. പറഞ്ഞു. പലപ്പോഴായി വിചാരിക്കുന്നു ഒരച്ഛനെന്ന നിലയിൽ നിന്നോട് ചില കാര്യങ്ങൾ ഉള്ളുറന്ന് സംസാരിക്കണമെന്ന്. പക്ഷേ നിന്നെ ഉപദേശിക്കാൻ മാത്രം വളർന്നുവെന്നുള്ള ചിന്ത എന്നെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. അച്ഛൻ വളച്ചു കെട്ടാതെ കാര്യം തുറന്നു പറയണം. അഫ്കോഴ്സ്, വിദഗ്ധനായ ഒരു ഡോക്ടർ എന്ന നിലയിൽ മനുഷ്യ ശരീരത്തെ അറുത്തുമുറിച്ച് കൂട്ടിയോജിപ്പിക്കുന്നതാണ് നീ. ശരീരം കീറി മുറിക്കുമ്പോൾ അതിനകത്ത് ഹൃദയം എന്നൊരു വിലപ്പെട്ട സാധനമുണ്ടെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ അതല്ലാതെ മറ്റൊരു ഹൃദയം കൂടി മനുഷ്യനുണ്ട്. അതിലാണ് സ്നേഹമെന്ന മഹത്തായ വികാരം നിറഞ്ഞു നിൽക്കുന്നത്. മോനെ, അതാരിൽ നിന്നും വെറുതെ കിട്ടില്ല, വിലയ്ക്ക് വാങ്ങാനും പറ്റില്ല. അച്ഛൻ പറയുന്നത് സ്നേഹം കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടൂ. ഐ മീൻ ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അവിടെ നീ തോറ്റിരിക്കുകയാണ്. നിങ്ങളുടെ ശരികൾ എന്റേത് കൂടിയാകണമെന്നില്ല. സാക്ഷാൽ ലക്ഷ്മീദേവിയെ പോലുള്ള പെണ്ണെ തന്നെയാണ് ഞാൻ നിനക്ക് കണ്ടെത്തിയത്. അതുകൊണ്ടായിരിക്കും വല്ല മഹാവിഷ്ണുമാരെയും തേടി അവൾ നാട് തണ്ടി നടക്കുന്നത്. സംശയദൃഷ്ടിയോടെ നോക്കിയാൽ എല്ലാം തെറ്റായി തോന്നും. അവളുടെ സൂക്ഷ്മമായ പെരുമാറ്റത്തിൽ നീ സംശയിക്കരുത്. അവൾ വളർന്ന ചുറ്റുപാടുകൂടി നീ മനസ്സിലാക്കണം. ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന് കേട്ടിട്ടില്ലേ? സോ യു ഫസ്റ്റ് തിങ്ക് ദെൻ ആക്ട്. ഓക്കെ? എന്താ എന്താ കുട്ടിക്ക് എന്താ വേണ്ടത്? അപ്പ, നമ്മ അപ്പ. നമ്മുടെ അപ്പനാ? നമ്മ അപ്പ. അച്ഛൻ മരിച്ചു പോയി, മരം വരെയായിരുന്നു. എന്താ പറയുന്നത്? അപ്പ ഇത് പഴച്ചതാണ്, പഹയനക്ക് സ്ഥലം മാറിയേക്കും. അല്ല, പ്രാന്താശുപത്രിയിലാ ഉള്ളത്. കൃഷ്ണ, ഒരു കാര്യം ചെയ്യ്, പിടിച്ച് പുറത്താക്ക്. ഒന്നും അറിഞ്ഞേ വിളിക്കേ, ചാപ്പിട്ടുക്കോ. ഇനി ഇവിടെ കുതിരവട്ടല്ല, അതിന് അപ്പുറാവും. ഇതുകൂടെ വാങ്ങിച്ചു കഴിക്കട്ടെ. രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ഭാര്യയുടെ ഹാർട്ട് കല്ലുപോലെയാവും. പോരെ, ചതിച്ചോ എന്ത് ഈശ്വര? എടാ മഹാഭാവി, എന്നോട് ഈ ചതി വേണമായിരുന്നു. ഐസ് പോലത്തെ ഹാർട്ടായിരുന്നിട്ടും ഇപ്പൊ ഞാൻ പലതും ബലം പ്രയോഗിച്ചാ വാങ്ങുന്നത്. ഇനി കല്ലുപോലെ ആയാ തൊലജ തന്നെ. സുമേഷ്, ഞാൻ വിമലമേനോൻ എന്റെ വീട് വരെ പോന്നു. കുറച്ചുനാൾ എവിടെയെങ്കിലും ഒരു ഉല്ലാസയാത്രയെ കൂട്ടിക്കൊണ്ടു പോകും. മനസ്സിന് സന്തോഷമാണ് ആവശ്യം. നീ തന്നെ ഓതിക്കൊടുക്ക്, ഞാൻ പറഞ്ഞു മതിയായി. ഞാൻ വരാം, എന്നാ പോരെ. പക്ഷേ ദൂരേക്കൊന്നും ഞാൻ വരില്ല. എന്റെ പൊന്ന് സാറേ, ഇപ്പോഴെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞല്ലോ. ആ പിന്നെ സാറും ഭാര്യയും കൂടെ വരണം. അയ്യോ, എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് എറണാകുളത്ത് ഒരു പ്രോഗ്രാം. എങ്കിൽ പിന്നെ സൗകര്യമായല്ലോ. നേരത്തെ പുറപ്പെട്ടാൽ പിക്നിക് കഴിഞ്ഞ് നേരെ എറണാകുളത്തേക്ക് പോവാം.
സുമേട്ട, ഒരു കാര്യം കൂടി ചെയ്യണം. എന്താ? ഒരു പാർസൽ തരാം. ആർക്ക്? വീട്ടിൽ കൊടുക്കാനാ. ഓ ഏറ്റു. അപ്പൊ എറണാകുളം പരിപാടി ഉറച്ചെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ പിന്നെ താ വന്നില്ലെങ്കിൽ മോൻ വാശി പിടിക്കും. ഭാര്യ ഇപ്പോഴേ സോപ്പിട്ടു. ഷാജി, ഷാജി വരട്ടെ വരട്ടെ. പറ്റില്ല, എന്റെ കൈ കൊണ്ട് തന്നെ കുടിക്കണം. മൂന്ന് വർഷമായിട്ടില്ലാത്ത ഈ പരിചരണത്തിന് കാരണം എന്നും ഒരുപോലെയാണോ? ഞാനിതിൽ വിഷമൊന്നും കലർത്തിയിട്ടില്ല. അതിലേതായാലും നിനക്ക് ധൈര്യം കാണില്ല. കുടിക്കുന്നേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഓ, പലിശയില്ലാത്ത പണമിറക്കിന് നീ തുനിയുകയില്ലെന്ന് എനിക്കറിയാം. ആദ്യം കാര്യം പറ. പിന്നെ നമുക്കൊരു ടൂർ പോണം. പോകാമല്ലോ, ഐ ആം റെഡി. എനിക്കറിയാം എന്തായാലും നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്ന്. ആ, ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ രാജശേഖരനും വൈഫും കൂടി നാളെ ഒരു പിക്നിക്കിന് പോകുന്നുണ്ട്. എന്നെയും കൂട്ടി കണിശമായും ചെല്ലണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയർ മോഹനും വൈഫും കൂടി കാശ്മീർ പോകാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങളെയും കൂട്ടി കൂടെ ചെല്ലാമെന്ന് പ്രോമിസ് ചെയ്തതാണ്. എല്ലാ പ്രോമിസും എല്ലായ്പ്പോഴും കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വരുന്നെങ്കിൽ എന്റെ കൂടെ വരും, മറ്റാരുടെയും കൂടെ പോകണ്ട. പ്രതീക്ഷകൻ കടങ്ങളിൽ നിറങ്ങൾ കൂടി അനന്തമ പദങ്ങളിൽ ലയങ്ങൾ
നോക്കി ബെല്ലാക്കി മനസ്സിനെ കൊല്ലാതെ മോഞ്ചാണ്ട. എന്റെ പേരെന്താണ്? സൂപ്പർമണി. എന്തെന്ന്? സൂപ്പർമണി. സുവറിന്റെ മോന്. സുവർമണി. നന്നി വേണം. മൂസ. എന്തെന്ന്? മൂസ വേണം. നല്ല സ്വാദ്. എന്റെ പെണ്ണാരക്കാരാ നീ എന്റെ പുത്രനെ നശിപ്പിച്ചു കളഞ്ഞല്ലോടാ. അപ്പാ എങ്ങനാ ശാപട്ടെ? മൂസ. മൂസ ഒന്നാന്തരം സമൂസ പോത്ത് സമൂസ. എടോ താങ്കൾ കുലം ഗോത്രം ജാതിയെല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോടാ. തന്നെ ഇവിടുന്ന് കുടിയിറങ്ങിയില്ലെങ്കിൽ എന്റെ പേര് താഴെമടുത്തൽ ശേഷു എന്നെല്ലാം വൈകുള്ളൂ. നമുക്ക് തുള്ളണന്ത് എന്തോട് പഴം? ഇത് ആശുപത്രിയിലെ മാർക്കറ്റ്. ഏതോ പയ്യൻ അപ്പാവളെ മകനാക്കും സുപ്രമണി. എന്റെ പുത്രനാക്കും ഈ കാൽ ഇവനെ കൊണ്ട് മാംസം തീറ്റിച്ചു ഡോക്ടർ. എന്താണ് ഇബ്രാഹിം, തന്നെ കൂടെ വലിയ ശല്യമല്ലോ. ഒന്നിലാക്കട്ടെ സാറേ, നമ്മൾ ഒരു മടക്കത്തരം ചെയ്തില്ല. നമ്മൾ ഇവിടെ കുത്തിയിരുന്ന് പച്ചനം കഴിക്കുമ്പോ സുവർമണി മോത്ത് നോക്കി കുത്തിയിരിക്കണം. നമ്മൾ ചങ്ക് പൊടിഞ്ഞ് മോനെ പോലെ കണക്കാക്കി നമ്മളൊരു സമൂസ കൊടുത്തു. അല്ല, നമ്മൾ ഒന്നും ചെയ്തില്ല. പൊന്നിലാക്കട്ടെ ഒരു ഭ്രാമണപുത്രനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ഈ കാലൻ ഇവന് മാംസം കൊടുത്തത്. അല്ലാവിലാക്കട്ടെ സാറേ, അത് നമുക്ക് അവരോട് ആരും സംസാരിക്കണ്ട. ഓപ്പറേഷൻ കഴിഞ്ഞതും അയ്യർ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. നമുക്ക് അച്ഛൻ ഇവിടെ നിൽക്കായിരുന്നു. ഞാൻ എവിടെയെല്ലാം നോക്കി. എന്താ സുമതി? ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ വന്നത്. അതെന്താ? വരുന്ന വെള്ളിയാഴ്ച എന്റെ ബർത്ത്ഡേ ആണ്. ഇത്തവണ ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ചു. ക്ലബിലുള്ള എല്ലാരും പങ്കെടുക്കും. വെരി ഗുഡ്. എന്നിട്ട് ഇതിനു മുമ്പ് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ഏതിനും ഒരു സസ്പെൻസ് ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ല. കൊള്ളാം, വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തിക്കളയാം. വിഷിംഗ് ദ ഫംഗ്ഷൻ എവരി സക്സസ്. താങ്ക്യൂ വെരി മച്ച്. ബൈ ദ ബൈ, സുമേഷ് ആ സമയത്തേക്ക് വരില്ലേ? എനിക്കറിയില്ല. നേരിയിരിക്കും മോനെ. മോനെ ഡോക്ടറെ ഇതിലെ എനിക്കാണോ എല്ലാം? മോന് തന്നെ. ഇത്രയും സാധനങ്ങളൊക്കെ എന്തിനാ വാങ്ങിച്ചോണ്ട് വന്നത്? അവൻ എന്റെ മോനാ, ഇനിയും പലതും ഞാൻ വാങ്ങിക്കും. മോന് മാത്രമല്ല അമ്മയ്ക്ക് കൊണ്ടൊരു സമ്മാനം. ഇതാ ഇതൊന്നും വേണ്ടായിരുന്നു സുമേട്ട. അങ്കിളൊരു സൈക്കിളോടി വാങ്ങിത്തരുവോ? വാങ്ങിച്ചു തരാം മോനെ. അടി കിട്ടുന്നു വയ്ക്കൂ, അച്ഛൻ പറ്റേ ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ അച്ഛൻ ആളൊരു പിശുക്കനാ. അതാണ് ഇത്ര വലിയ വീടുണ്ടായിട്ടും ഇതുവരെ കാർ വാങ്ങിക്കട്ടെ. അടുത്ത പ്രാവശ്യം വരുമ്പോ സൈക്കിൾ വാങ്ങിച്ചു തരം കേട്ടോ. അങ്കിൾ ഈ സുമേഷിനെ കണ്ടോ, വെറുതെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കും. അല്ല കുഞ്ഞു വന്നോ? ഡൗണേരെ എനിക്കെന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഊണ് വിളമ്പാ, വന്ന് കഴിച്ചോളൂ. പിന്നെ അതിനു മുമ്പ് അച്ഛനെ ഒന്ന് കാണണം. മുകളിലുണ്ട്.
എന്താ ഇതിന്റെ അർത്ഥം? ഏതിന്റെ? അല്ല, ഉറക്കം ഉളച്ച് ഈ തണുപ്പത്ത് ഇങ്ങനെ നിന്നിട്ട് എന്താ പുണ്യം? കുറച്ചധികം ഉറങ്ങി എന്ന് വെച്ച് വല്ല പുണ്യം കിട്ടൂ രാമണ്യാരെ? തർക്കിച്ച് തോൽപ്പിക്കാനുള്ള ശേഷിയൊന്നും ഈ രാമണ്യാർക്കില്ല കുഞ്ഞെ. എങ്കിൽ രാമണ്യാർ പോയി കിടന്നുറങ്ങിക്കോളൂ. നോക്കൂ കുഞ്ഞെ, കുഞ്ഞിന് വിഷമം തോന്നരുത്. കുഞ്ഞൊരു വഴിക്ക്, അങ്ങനെ വേറൊരു വഴിക്ക്. ആ പെങ്കച്ചാണെങ്കിൽ വഴിയില്ലാത്ത വഴിക്ക് പോകുന്നു. ഇങ്ങനെ പോയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും? അതൊന്നും ഓർത്ത് തലപുണ്ണാക്കണ്ട. ഓരോന്നും അതാതിന്റെ വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആർക്കും ആരുടെയും വഴി തിരിച്ചുവിടാൻ പറ്റില്ല. ഏത് വഴിക്ക് പോയാലും ചെന്നെത്തുന്നത് ഒരിടത്തല്ലേ? ആ ഓർമ്മ ഉണ്ടായാലാണ്. ആ ഓർമ്മ എനിക്കെന്നുമുണ്ട് രാമണ്യാരെ. പക്ഷേ അതെല്ലാവർക്കും തോന്നണ്ടേ? ഞാൻ അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ വരെ ഒന്ന് പോകും. എപ്പ നോക്കിയാലും യാത്ര തന്നെ. എന്ത് ചെയ്യാനാ മോളെ, വീട്ടിരുന്ന പറ്റുമോ? റേഷം മേടിക്കണ്ടേ? സാറ് വിഷമിക്കണ്ട, ഞാൻ സുമേഷിന് വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും അവനെ വിളിച്ചാൽ മതി, ഉടനെ എത്തിക്കോളും. അപ്പൊ ഞാൻ വരട്ടെ. ആ മോനെ, വാർഡ് നമ്പർ 7-ലെ കുട്ടിക്ക് എങ്ങനെയുണ്ട്? സുഖമുണ്ട് ഡോക്ടർ. ഇഞ്ചക്ഷൻ ഇപ്പൊ കൊടുത്തേ ഉള്ളൂ. ഭക്ഷണത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ. നമ്മുടെ അയ്യരെ നില വളരെ ഭേദപ്പെട്ടിരിക്കും ഡോക്ടർ. ഐ തിങ്ക് വി കാൻ ഫൈനലൈസ് ദി ഓപ്പറേഷൻ. നോ നോ, വി മസ്റ്റ് വെയിറ്റ് ഫോർ അനദർ 3 or 4 weeks മോർ. ഷുഗർ കംപ്ലൈന്റ് കൂടുതലായതുകൊണ്ട് ഇപ്പൊ നടത്തുന്ന അപകടം. സുമതി രസിംഹമല്ലേ? ഡോക്ടർ വാമാഹ്യ. ഡോക്ടർ സുമേഷ് ഉണ്ടോ അവിടെ? ആ ഡോക്ടർ സുമേഷ് പുറത്തു വരികയാണല്ലോ. ശരി, വന്നാ പറയാം. ഓക്കെ. ഡോക്ടർ
സുമേട്ടൻ കൃത്യസമയത്തിന് തന്നെ വന്നു. ഞാൻ ഫോൺ ചെയ്യാത്ത സ്ഥലമില്ല. ഷാജുമോൻ എന്ത് പറ്റി? കോണിപ്പടിന്ന് വീണതാ. ഫ്രാക്ചർ ഉണ്ടോന്നാ പേടി. അത്രയോമ്മേ, കാറിൽ നിന്ന് പെട്ടിയ സാധനങ്ങളൊക്കെ എടുക്കും. അച്ഛൻ പോവാൻ കാത്തു നിന്നാണല്ലേടാ. അങ്ങനെ പതുക്കെ അങ്ങോട്ട് നടക്ക്, അങ്ങനെ ആ അങ്ങനെ അങ്ങനെ പതുക്കെ നടക്ക്. മോനെ വേദന കുറവുണ്ടോ? കുറച്ച് വേദനയുണ്ടമ്മേ. സുമേട്ട ഒന്ന് പോവുന്നു അവിടെ. ഹലോ, മിസ്റ്റർ രാജശേഖരന്റെ വീടല്ലേ? ഓ സുമേഷ്, എന്തൊരു പണിയാണിത്! എന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ മറന്നുപോയോ? ഇവിടെ എല്ലാം റെഡിയാ. ഞാൻ കുറച്ചു കഴിഞ്ഞേ വരൂ. ഷാജിക്ക് നല്ല സുഖമില്ല, രാജശേഖരൻ ടൂറിലുമാണ്. ഓഹോ, അപ്പോ വളരെ സൗകര്യമായല്ലേ. നീ എന്താ ഈ പറയുന്നത്? സുഖക്കേട് ഷാജിക്ക് തന്നെയാണോ അല്ല അമ്മയ്ക്കോ? ആരാ സുമേട്ട? വീട്ടിൽ നിന്നാണ്. എന്താ കാര്യം? സുമതിക്ക് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കലാണത്രേ. അയ്യോ, സുമേട്ടൻ ഉടനെ തന്നെ പുറപ്പെട്ടോളൂ. സുമതി കാത്തിരിക്കായിരിക്കും. എനിക്ക് വേണ്ടി കാത്തിരിക്കും, അങ്ങനെ ഒരു പതിവില്ലല്ലോ. എന്നാലും പൊയ്ക്കോളൂ സുമേട്ട. ആ, കുറച്ചുകൂടെ കഴിയട്ടെ. അപ്പൊ നടക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ബൈ ബൈ. ചാമുണ്ണിയരെ! എന്താ കുഞ്ഞ്? പാർട്ടി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്, നോക്കി പെരുമാറണമെന്ന്. ശരിയാണ് കുഞ്ഞ്, കണ്ടും കേട്ടും ഞാൻ മടുത്തു, ഇനി മിണ്ടായിരിക്കാൻ വയ്യ. എന്താടോ ഈ തറവാടിന്റെ പാരമ്പര്യം എന്താണെന്നും കുഞ്ഞിനെ അറിഞ്ഞുകൂടാ. അതുപോട്ടെ, കഴുത്തിൽ താലി കെട്ടിയ ഒരാളുണ്ട് ഇവിടെ, അതെങ്കിലും കുഞ്ഞിന് ഓർമ്മ വേണം. താൻ എന്താ പറയുന്നത്? താലി കെട്ടിയുടെ തലയിൽ കേട്ടിരുന്നോ ഞാൻ? വേണ്ട, ആ തലയിൽ കയറി ചവിട്ടാതിരുന്നാ മതി. പെൺകുട്ടികളായാൽ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. ഇരുപത്തഞ്ച് കൊല്ലമായി ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങിയത് ആ അവകാശം വെച്ച് പറഞ്ഞു പോയതാണ്. കുഞ്ഞിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതം ഇനി തുടരാൻ സാധ്യമല്ല. ഇതൊക്കെ തെരുവണ്ണുങ്ങൾക്ക് പറ്റൂ. അത് വേണ്ടായിരുന്നു കുഞ്ഞ്. അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും. സമാധാനമായിരിക്കും, ഞാൻ അവനുമായിട്ടും സംസാരിക്കട്ടെ. ഗുണമില്ലാ, എനിക്ക് ആ മനുഷ്യനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. ഈ പ്രാർത്ഥിക്കൂടി മോളൊന്ന് ക്ഷമിക്ക്, അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. വലിയൊരു തുക സ്ത്രീധനം തന്നാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. എനിക്ക് ഈ ദുരിതവും പേറി ജീവിക്കേണ്ട ഗതികേടൊന്നുമില്ല. അച്ഛൻ എന്തിനാ എന്നെ വിളിച്ചത്? കാര്യമുണ്ട്. നിനക്കെന്താണ് ഇവിടെ കാര്യം? അച്ഛൻ എന്നോടാണ് സംസാരിക്കേണ്ടത്.
നീ കാര്യവരെ ഉള്ളവനാണ്. ഇനിയൊരു ഉപദേശം എന്നിൽ നിന്നും വേണ്ടല്ലോ. മനസ്സിലായില്ല. മനസ്സിലാകാത്തല്ല പ്രശ്നം, മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണ്. സുമതിന്റെ ആരാ? ആ ചോദ്യം ഞാൻ അച്ഛനോട് തിരിച്ചു ചോദിക്കുന്നു. സുമേഷ്, നിന്റെ പ്രവർത്തികൾ അതിലിടക്കുന്നുണ്ട്. ഭാര്യയെ ശിക്ഷിക്കേണ്ടത് എങ്ങനെ, സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? തെളിച്ചു പറഞ്ഞാൽ കൊള്ളാം. ഭാര്യയെ മറന്നുകൊണ്ട് മറ്റാരുമായിട്ടാണ് നീ ഇപ്പൊ സല്ലവിക്കാൻ തുടങ്ങിയിരിക്കുന്നത്? എന്താ പറഞ്ഞത്? എന്താ ഞാൻ കൂടുതൽ പറയണോ? കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും കാണില്ലെന്നായിരിക്കും വിചാരം. അച്ഛനത് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുന്നതാണ് നല്ലത്. ഓഹോ, വേറൊരാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യയോടൊപ്പം രാവും പൗരം ചിലവഴിക്കാൻ നിനക്ക് നാണമില്ലടാ. അച്ഛാ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. രാജൻ അവിടെ എന്ത് ചെയ്യുകയാ? കുളിക്കാനിപ്പോ വരും. അമ്മേ, നല്ല സൈക്കിൾ അല്ലേ? രണ്ടു ദിവസം കൊണ്ട് ബെല്ലും ബ്രേക്കും ഒക്കെ പൊട്ടിച്ചു കളഞ്ഞേക്ക്. ഞാൻ ആർക്കും കൊടുക്കൂല്ല. സുമേട്ടിന് എന്തിനാ ഇത്രയും പണം കൊടുത്ത് വെറുതെ ഓരോന്ന് വാങ്ങിക്കൊണ്ട് വരുന്നത്? അത് താജുമോൻ പറഞ്ഞിട്ട്. അത് കൊള്ളാം. അപ്പൊ എന്റെ മോൻ കടലിൽ ചാടാൻ പറഞ്ഞാ നീ ചാടുമല്ലോ. രാജൻ, ഷാജി നിന്റെ മകനായിരിക്കും, പക്ഷേ അവൻ എനിക്ക് ആത്മാവിന് തുല്യം. ശരി, അതിരിക്കട്ടെ. അച്ഛൻ എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? ഓ, പരമസുഖം. പോരെങ്കിൽ കൂട്ടിന് മദ്യവുമുണ്ട്. ഫോൺ സുമേട്ടനായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്നാണ്. സുമതിക്ക് നല്ല സുഖമില്ലെന്ന്. എങ്കിൽ പെട്ടെന്ന് ചെല്ലു സുമേഷ്, വല്ല കുഴപ്പവും? അവൾക്കൊരു കുഴപ്പവും കാണില്ല. സാമാന്യത്തിലധികം കുടിച്ചു കാണും. എന്തായാലും വേണ്ടില്ല, നീ ഉടനെ ചെല്ല്. സുമേട്ടനോട് ഉടനെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. മോളെ, സുമതി, സുമതി. ആ, കുഞ്ഞു വണ്ണം തോന്നും. എന്താണ് ഉണ്ടായത്? കുറെ ഛർദ്ദിച്ചു, എഴുന്നേറ്റപ്പോ തല കറങ്ങി വീണു. ഞാനും അങ്ങനെ കൂടി എടുത്താണ് ഇവിടെ കിടത്തിയത്. അച്ഛനും രാവുണ്ണിയാരും കുറച്ചൊന്നും പുറത്തു നിൽക്കും. എന്താ മോനെ? കുറച്ച് പ്രഷറുണ്ട്. സുമേഷ്, നീ എന്താ ഇരുട്ടത്തിരുന്ന് നടന്നത്? ആരും കാണാതിരിക്കാൻ. നീ ഇങ്ങനെ ഭീരുവായാലോ? എത്രയോ രോഗികളെ കണ്ടിട്ടുള്ള ഡോക്ടറല്ലേ നീ? ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോ നീ ഇങ്ങനെ തളർന്നാലോ? ധൈര്യമായിരിക്കണം. അതെ,
ധൈര്യം ഉണ്ടാക്കുകയാണ്. നീ ഈ വക കാര്യങ്ങളെല്ലാം ഇത്ര സീരിയസ് ആയിട്ട് എടുത്താലോ? ഇതിനു മുമ്പ് നീ കുടിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തു പറ്റി? ഇനി മുതൽ എന്നും ഞാൻ കുടിക്കും. നീ എന്തൊക്കെ ഈ പറയുന്നത്? എല്ലാം ഞാൻ അച്ഛനെ മനസ്സിലാക്കി. നോക്കൂ അച്ഛാ, ഈ കുഴൽ കൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ അസുഖം മുഴുവനും കണ്ടുപിടിക്കും. പക്ഷേ മനുഷ്യനെ മുഴുവനും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ അയ്യരെ കണ്ടാലേ എനിക്ക് ചിരി വരും. ആള് പാവമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ജപ്പൻ്റെയും പറ്റാൻ പോകുമ്പോ എന്നെ കൂടെ ഒന്ന് വിളിക്കണം, ഞാൻ പുറത്തു പോകാം. എന്താണിത്? ഇത് ഹോസ്പിറ്റലോ കോളേജ് വരാൻ തയ്യോ? നിന്ന് ശൃംഗരിക്കാൻ നിങ്ങൾക്കൊന്നും ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ കടന്ന് പുറത്തു പോകണം. ഒരു ഹോസ്പിറ്റലിൽ അത്തരക്കം പാലിക്കാൻ ആവില്ലെങ്കിൽ നിങ്ങളൊന്നും ഈ ജോലിക്ക് വരരുത്. ഡോക്ടർ വീട്ടിൽ പോകും, ഇവരെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഹലോ ഡോക്ടർ, ഇന്ന് ഉറങ്ങിയില്ലേ? ഓ, മിസ്സിനും കാത്തിരിക്കുകയായിരിക്കും. സോറി മിസ്സസ് സുമേഷ്, പാട്ട് ബിരിയാണി അല്പം വൈകിട്ടു. മിസ്സിസ് ഇന്ന് കുറച്ച് മൂഡിലാണ്, കൂടാതെ ഫാസ്റ്റ് ഡ്രൈവിംഗ്. ദാറ്റ്സ് വൈ ഐ അക്കമ്പനിഡ് ഹർ. സുമേഷ്, ഞാനൊരു മൃഗമാവുന്നതിന് മുമ്പ് ഇവിടുന്ന് പോ. പക്ഷേ ഇവളുടെ ഗർഭം അതിന് ഉത്തരവാദി ഞാനല്ല. സത്യമാണ് അച്ഛ, എനിക്ക് കുട്ടികളുണ്ടാവില്ല, അങ്ങൊന്നില്ല, എനിക്കുണ്ടാവില്ല. അത്ര തന്നെ, ഒരു ഡോക്ടറാണ് പറയുന്നത് അച്ഛ. രാവിലെ
മരി സുമതി കുഞ്ഞ് അങ്ങനെ അങ്ങനെ സുമതി 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 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മിസ്സസ് കുടിച്ചിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് ആൻ ആക്സിഡന്റ്. പിന്നെ ഡോക്ടർ ഇത്രയും വിഷമിക്കുന്നതെന്തിനാ? ഡോക്ടർ വർമ്മ, കേസും കൂട്ടുമൊന്നുമല്ല പ്രശ്നം. സുമേഷിന്റെ മാനസിക നില ശരിയാവണം. യെസ് ഓഫ് കോഴ്സ്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഞാൻ വരട്ടെ. ശരി, വരട്ടെ. നടന്നതെല്ലാം നടന്നു. ഇനി അത് ആലോചിച്ച് വിഷമിക്കാതിരിക്കും. തെറ്റ് നിന്റെ ഭാഗത്തല്ലല്ലോ. ഒന്നും ഓർമ്മിക്കാതിരിക്കാൻ ശ്രമിക്കും.
സവിതയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കോണിപ്പുറി കയറരുത്. ഞാൻ വരട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആൾക്കാർക്ക് എന്തും പറയാൻ പറ്റിയൊരു സാധനമാണല്ലോ നാക്ക്, എല്ലില്ലല്ലോ. ചെയ്യണമെന്നാ ലക്ഷ്മി അമ്മ പറയുന്നത്? ഏതായാലും മോള് അധികം സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കണ്ട. കൊടുത്താൽ ചിലപ്പോൾ കരയാൻ നമ്മൾ മാത്രമേ ബാക്കിയുണ്ടാവൂ. അച്ഛന്റെ വയറട പൊന്നു പോലെ. നീ അവിടെ എനിക്ക് അച്ഛന്റെ അമ്മയുടെ നടുവിൽ കിടക്കണം. ചതിക്കല്ലടാ പൊന്നു മോനെ. എന്തേ, അച്ഛനും അമ്മയോട് ഒരുപാട് കാര്യം പറയാനുണ്ട്. മോൻ ഉറങ്ങിയിട്ട് വേണം പറയാൻ. അച്ഛാ, ഇന്ന് അമ്മ കോണിപ്പടിയിലും വീണു. നേരാണോ സവിത? ഇത് കേക്കച്ചാ, അമ്മ എന്നെ പിടിക്കാൻ പൊരരെ ഓടിയതാ. പെട്ടെന്ന് കാല് തെറ്റി പൊടി ഓടി വീണു. ഭാഗ്യം ഡോക്ടറിൽ ഇവിടെ ഉണ്ടായിരുന്നു, ഒറ്റ പിടുത്തം. അപ്പോ അമ്മയ്ക്ക് കാര്യമായ പരിക്ക് പറ്റി കാണുമല്ലോ. മോനൊരു കാര്യം ചെയ്യും, കിടന്നുറങ്ങി. അച്ഛൻ നാളെ രാവിലെ ഇട്ടാ പൊട്ടാത്ത കിങ്ങിണി മുട്ട വാങ്ങിത്തരാം. അതൊക്കെ ഉണ്ട്, നീ പോയി കിടന്നുറങ്ങ്. അങ്ങനെ അപ്പൊ രോഗി ഒന്നിങ്ങോട്ട് തിരിഞ്ഞു കിടന്നേ, ഞാനൊന്ന് പരിശോധിച്ചു നോക്കട്ടെ. പേടിക്കാനൊന്നുമില്ല, സകല രോഗമാണ്. എന്താടാ ആ ലൈറ്റ് വേണ ചെല്ല്. എടാ കൊച്ചനെ, നമ്മുടെ ആ പോലീസുകാരൻ ശിവരാമളിയുടെ ഭാര്യ എവിടെയാ കിടക്കുന്നത്? അയ്യോ എന്റെ അമ്മായിയമ്മോ. അയ്യോ എന്റെ മുഴുവൻ താഴെ പോയി.
അയ്യോ താൻ്റെ എച്ചി വരുന്നു. മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഈ കുടുംബത്തെ ഞാൻ എങ്ങനെയാണ് കരുതിയതെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ എന്റെ കുടുംബ ജീവിതം തകർക്കരുത് ഡോക്ടർ. കവിതേ, ഒന്നുമില്ലെങ്കിലും നാട്ടുകാരെ നമ്മൾ ഭയപ്പെട്ടേ പറ്റൂ. എന്താ സവിതേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? രാജൻ എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, പറയുന്നതിനിടം കൊടുക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത്. കുറച്ച് ദിവസമായി ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കേ അറിയൂ. ഡോക്ടർ, എനിക്കൊരു സഹായം ചെയ്യുമോ? എന്ത് വേണം സവിതി? മേലിൽ ഇവിടെ വരരുത്. ഞാൻ ഇവിടെ വരരുത്. ഡോക്ടർ വരരുത്. ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇവിടെ വരരുത്. ഞാനിങ്ങനെ പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഞാനിതൊന്ന് മോന് കൊടുത്തോട്ടെ. രണ്ടു ദിവസമായല്ലോ ഡോക്ടർ ഹോസ്പിറ്റലിൽ കണ്ടിട്ട്. മനസ്സിന് നല്ല സുഖമില്ല ഡോക്ടർ, അതുകൊണ്ടാണ് വരാത്തത്. വൈഫിന്റെ മരണം ഡോക്ടർ വല്ലാത്ത അലസ്യം തോന്നുന്നു. ജീവിതത്തിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാനാവില്ലല്ലോ ഡോക്ടർ. ബി ബ്രേവ് ഡോക്ടർ. ആ പിന്നൊരു കാര്യം, ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ അയ്യര് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഡോക്ടർ തന്നെ ആ ഓപ്പറേഷൻ നടത്തിയേക്കും. അത് വേണ്ട, സുമേഷിന്റെ പേഷ്യന്റ് അല്ലേ. സ്വാമീന്റെ കുടുംബം മുറിച്ചിരിക്കണെന്ന് നമ്മൾ പറഞ്ഞുള്ളൂ. എന്തോ ഇപ്പൊ നമ്മളെ ആൾക്കാരെ പോലെ മുട്ടയും അടിച്ചേക്കണു. ആ മോയ ഇറച്ചിയും തിന്ന് ബാപ്പ മുട്ടയും അടിച്ചു. ഇനിയിപ്പോ നമ്മളെ ചേലിക്ക് നിസ്കാരവും തുടങ്ങൂന്നാ തോന്നണു. അപ്പാ മുട്ട നല്ലല്ലേ? വേണ്ട, ചുപ്പിടി നിന്നാൽ മതി. അപ്പൻ ഇപ്പൊ വരാം, ഡോക്ടറെ ഒന്ന് കണ്ടുവരാം. എന്തിനാ ഡോക്ടറെ കാണുന്നേ? എന്തിനാ അറിയില്ല, കാണണമെന്ന് പറഞ്ഞു. ചുപ്പിടിയുടെ അമ്മ വരാമെന്ന് പറഞ്ഞിരുന്നു, ഇതുവരെ കണ്ടില്ല. അമ്മ വേണ്ട, അപ്പ പോതും. ചുപ്പിടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമ്പൗണ്ടർ കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അത് ഞമ്മക്കിട്ടുള്ളൊരു ബെപ്പാണല്ലോ സ്വാമി. സ്വാമിക്കുട്ടിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഇല്ലേ? എനിക്കൊട്ടും വിശ്വാസമില്ല. ആ ഞാൻ പടച്ചവനക്ക് നിങ്ങളെയും വിശ്വാസം ഉണ്ടാവൂല. എന്താണ്ടാവൂക്കരെ അല്ലാണ്ട്? ഹായ് അപ്പ, വണ്ടി സ്വാമി റെഡി ആയില്ലേ? റെഡി ആയിരിക്കുന്നു. കൃഷ്ണൻ എന്താ സ്വാമി? സുബ്രഹ്മണ്യനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ഒരു ചെറിയ കുട്ടിയാണ്. ഓ പോത്തിനെ പോലെ വലുതായിക്കണ് കുട്ടി. നിങ്ങളൊന്ന് മിണ്ടാണ്ടിരി കാക്ക. അപ്പൊ പോയിട്ട് പറയണ്ട. ഇങ്ങിയോ ചാപ്പിട്ടുക്ക. അപ്പാ സീക്രം പറഞ്ഞു. ഇത് തിന്നാ മതി. ഹല കൃഷ്ണപ്പ ആരായണ, കൃഷ്ണ ആരായണ ഭഗവാനെ കൃഷ്ണ. കഴിഞ്ഞതെല്ലാം ഓർത്തിട്ട് എന്താ കാര്യം? സുമേഷ് വന്നോ? ഇല്ല, ദിവസവും താമസിച്ചാണ് വരുന്നത് അല്ലേ? അത് അവളുടെ പതിവായിരുന്നു. ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കാതെ അങ്ങനെ ആഹാരം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓർമ്മശക്തി ഇല്ലായിരുന്നെങ്കിൽ നാശിച്ചു പോവുകയാണ്. സ്നേഹത്തെപ്പറ്റിയും ഹൃദയത്തെപ്പറ്റിയും ഞാനാ അവനെ ഉപദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഞാനാ ഒന്നും മനസ്സിലാക്കാഞ്ഞത്.
അന്താറ താളിന്റെ ചേലിക്ക് എപ്പോഴും ചവിക്കാണ്ടിരിക്കുന്നു. എടോ സ്വാമിക്കുട്ടി, അനക്ക് പാട്ടറിയടോ? നന്നായിട്ട് പാടും. പാട് അത് വേണം മൂത്തപ്പ. പാടട്ടോ, പാട് വേണം. പഞ്ചാര പണം ചിരിച്ച് പഞ്ചാര എച്ചി വരുന്നു. സ്വാമിയുടെ ആൾക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്തിനാ മണി ലാസ്റ്റ് എല്ലാം ചേർത്തല്ലേ ഇരിക്കുന്നു. എന്ത്, ഒന്നിങ്ങോട്ട് വരൂ. നമ്മളെ ഞാനും വരുന്നു. എങ്ങോട്ടാ? അവിടെ ഇരിക്കുക. എങ്ങോട്ടാ? എന്തേ ഇതുവരെ ഒരു ഓപ്പറേഷന് പോലും ഡോക്ടർ സുമേഷ് തോറ്റിട്ടില്ല. ഡോക്ടറുടെ കൈകൊണ്ട് ഇതാദ്യമാണ്. നേഴ്സമ്മ എന്താണീ പറയുന്നത്? സ്വാമി മരിച്ചു. മജ്ജത്തായ നമ്മുടെ സ്വാമി മജ്ജത്തായ റബ്ബേ. നമ്മളറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളോട് മാഫാക്കു സ്വാമി, മാഫാക്കു. അപ്പ എവിടെ? അപ്പ ബാരി മോനെ, എന്നിട്ട് കാണുന്നില്ലല്ലോ. അപ്പ ഉറങ്ങുക. എന്താ മുത്തപ്പ? നമ്മുടെ സ്വാമിക്കുട്ടിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കും, ഒക്കെങ്കിൽ ഇറച്ചി മാത്രം കൊടുക്കണ്ട. മോനെ വാ, ഒന്ന് പറയട്ടെ മോനെ. വന്നിട്ട് കളിച്ചാമേ. പാടീനു അപ്പ ഉറങ്ങുക. അപ്പ, അപ്പ സുപ്രമണി, സുപ്രമണി. മോനെ, മോനെ, അപ്പ നമ്മളെല്ലാരും വിട്ടേച്ച് പോയി മോനെ. അപ്പ, അപ്പ അപ്പ മരിച്ചില്ല, സുബ്രഹ്മണ്യ വിട്ടിട്ട് പോകത്തില്ല. കരയാതെ മോനെ, കരയാതെ മോനെ. നമ്മുടെ മോനാണ്, നിസ്കരിക്കണ്ട. അന്നേ നമ്മൾ മനസ്സിലാക്കി വളർത്തും, മനസ്സിലാക്കി വളർത്തോട മോനെ. ഞാൻ കൊണ്ടുവിടാം, കയറും. വേണ്ട, ഞങ്ങൾ നടന്നു പോയിക്കോളാം. ഞാൻ ആ വഴിക്കല്ലേ, കയറിയിരിക്കൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ അങ്കിൾ? ഞാൻ കയറാം. ഇങ്ങോട്ട് വാടാ. ഞാൻ എന്തിനാ അവനെ അടിക്കുന്നത്? എന്റെ മകനായതുകൊണ്ട്. അവൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. വാടാ. Thank you.
സുമേഷ് വാ. ചേ വിടറ, ആരും എന്നെ പിടിക്കണ്ട. നട വിടറ, മാടാ ഇവിടെ. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനറിയാം. പറഞ്ഞത് പടി നോക്കി കേറ. എനിക്ക് ഒരു തന്നെ അഭിപ്രായം അറിയണ്ട, ഞാൻ സ്നേഹിക്കും. അവൻ എന്റെ മോനാ. എടാ മോനെ, നടക്കണം. നീ ഒരേ കാര്യം, എന്നെ ആരും ഭരിക്കാൻ വരരുത്. നിന്നെ ആരും ഭരിക്കാൻ വരുന്നില്ല. പറഞ്ഞത് എന്നോട് പറയുന്നത് എന്നെ വിടറ. അതേടാ ഒരു ലെവലും എന്റെ മോനാ. യോ ബാസ്റ്റാർഡ് അച്ഛൻ. Says dear to me, to me. Acha, inna amma konum padinu veenu. Doctor engil ivide undayirunnu. Otti pidutha. മറ്റുള്ളവരുടെ സ്വർഗത്തിൽ ഒരു കട്ടുറുമ്പായിട്ടെങ്കിലും കയറിക്കോട്ടെ. താമസിച്ചത്? കാത്തിരുന്ന് ഞാൻ മടുത്തു. പോയി ഡ്രസ് മാറ്റിട്ട് വരും. ഊണ് കഴിച്ച് വേഗം കിടക്കാം. കുഞ്ഞെ, എന്താ ഇത്? എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുക, ഇതൊന്നും അത്ര ശരിയല്ല. സ്വന്തം ജോലി പോലും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുന്നത് എന്തുദ്ദേശിച്ചാ? എനിക്ക് നല്ല സുഖമില്ല. എങ്ങനെ സുഖം ഉണ്ടാവും? രാത്രി മുഴുവൻ കുടിച്ച് പായ തോന്നുന്നെല്ലാം വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ മനസ്സുകൊണ്ടാവും? എന്റെ മനസ്സിന്റെ നില ഞാൻ മുന്നേർക്കറിയില്ല. കുടിച്ചത് കൊണ്ട് മനസ്സിന്റെ നില മാറും. അച്ഛന്റെ വഴി തന്നെയാണ് കുഞ്ഞും തുടരാൻ ഭാവമെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. ഇന്നലെ എന്ത് അട്ടഹാസമാണ് കാണിച്ചത്? രമുനേരെ ഇല്ല, കുഞ്ഞു നശിക്കുന്നത് കാണാൻ ഈ രാവണ്യ ആരുണ്ടാവില്ല. താങ്ങാനാകാത്ത ഭാരം മനസ്സിലുണ്ട് രമുനേരെ. സുമതിയുടെ ആ സംഭവത്തിന് ശേഷം എനിക്കൊരു സ്വസ്ഥതയുമില്ല.
വേണമെന്ന് വെച്ച് ചെയ്തതാണോ? ഒരു കൈപ്പഴ പറ്റിപ്പോയതല്ലേ? അതും ആലോചിച്ച് കുടിക്കാൻ തുടങ്ങിയാൽ ഇതെവിടെ ചെന്ന് നിൽക്കും? അവസാനം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇങ്ങനെയൊന്നും പറയരുത് രാമുണ്യരെ. എന്നെ മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുകയെങ്കിലും ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാനും പോയേക്കാം. വേണ്ട കുഞ്ഞെ, എന്റെ കുഞ്ഞിനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല, ഞാൻ എങ്ങോട്ടും പോകില്ല. മോനെ കാണാൻ വന്നു. അവൻ എവിടെ? ഇവിടെ ഇല്ല. എവിടെ പോയി? അറിഞ്ഞിട്ട് എന്ത് വേണം? സവിതെ, ഡോക്ടർ, ഈ വീട്ടിൽ ആ പേരുച്ചരിക്കാൻ എന്റെ ഭർത്താവിന് മാത്രമേ അധികാരമുള്ളൂ. മിസ്സസ് രാജശേഖരൻ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. എനിക്ക് കേൾക്കണമെന്നില്ല. കേൾക്കണം. നീ രാജശേഖരന്റെ ഭാര്യ തന്നെ സമ്മതിച്ചു, പക്ഷെ ഞാൻ നിന്നെ എങ്ങനെയാണ് കരുതിയതെന്ന് നിനക്കറിയില്ല. ഡോക്ടർ, ഞാൻ വിളിച്ചു പോകുന്നതിന് മുൻപ് ഇവിടുന്ന് പോയിക്കോളൂ. ഇല്ല, എന്റെ മനസ്സ് എന്നെ അറിയിക്കണം. നീയെങ്കിലും അത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് കാര്യമില്ല. നിന്നെ ഞാൻ അത്രയ്ക്ക് ലക്ഷ്മിയമ്മ മാർക്കറ്റിൽ പോയിരുന്നോ? അതെ. എന്റെ സിഗരറ്റ് തീർന്നു പോയി, പോരുന്ന വഴിക്ക് വാങ്ങാനും മറന്നു. ലക്ഷ്മിയമ്മ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി. മോനെയും കൊണ്ടുപോയിക്കോളൂ, അവന് ചോക്ലേറ്റ് വാങ്ങിക്കോളൂ. ഇതൊരിക്കലും രാജേട്ടൻ അറിയരുത്. അറിഞ്ഞാൽ എന്റെ ജീവിതം പാഴായി പോവും. ഇത് രഹസ്യമായി തന്നെ നമുക്ക് സൂക്ഷിക്കാം. സുമേട്ട, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ജീവിതത്തിൽ ഒരബദ്ധം ആർക്കായാലും സംഭവിക്കില്ലേ. ഞാനിത് ആരോടും പറയില്ല. വണ്ടിയുടെ ശബ്ദം പോലും കേട്ടില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്ത് പറ്റി രാജ?
രാജാ കടകട പുറത്ത് നിന്റെ വിശ്വസിച്ചതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. രാജാ നീ ഒരക്ഷരം സംസാരിക്കരുത്. ഇനി നീ പഠിച്ചവിട്ടരുത്. ഒരുപക്ഷേ ഞാനും ഇനി പഠിച്ചവിട്ടിയെന്ന് വരില്ല. രാജാ നീ ഒരു നല്ല ഡോക്ടറാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു നല്ല നടനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോ അത് മനസ്സിലായി. നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കും. ധാരണ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയണ്ട. നീ ഇപ്പൊ ഇവിടെ നടക്കണം. ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറക്കും. രാജേട്ടാ എങ്ങോട്ടാ ഇതെന്ത് രാജേട്ടാ ഈ കാണിക്കുന്നത്? മോഹന്റെ ഡ്രസ്സൊക്കെ എന്തിനാ എടുത്തു വെക്കുന്നത്? ആവശ്യമുണ്ടേ രാജേട്ടാ? എത്ര നാളായിരിക്കും തുടങ്ങിട്ട്? ഏത് നിന്റെ കാമകരമായിട്ടുള്ള ഈ കള്ളക്കളി രാജേട്ടാ? എന്താണ് നീ പറയുന്നത്? ഞാനിതൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ രാജേട്ടാ? എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നറിയും. എല്ലാം എന്നെ തന്നീറോ എനിക്ക് മനസ്സിലായി. എടി എന്റെ അച്ഛനുണ്ടാക്കി തന്ന വീട് നിനക്ക് എന്ത് വേണ്ടാവും? നീ നിന്റെ മറ്റവന്റെ കൂടെ പോയി താമസിക്കൂ. Thank you.
പദങ്ങളിൽ ജീവികൾ എന്നും തടവുകളിൽ ഈ ജ്വാലയിൽ പാവം മനുഷ്യനെരിയുമ്പോ സ്മൃതിയിൽ ഉതിരും മുറിവിൽ പതിയുന്നു ശരങ്ങൾ 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 This movie. Doctor, നേരത്തെ വന്നോ? ഇന്നലെ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് വീട്ടിൽ പോയില്ല. Is it? പേഷ്യന്റ്സ് ആരെങ്കിലും സീരിയസ് ആണോ? അങ്ങനെയൊന്നുമില്ല. രാത്രി വന്ന് എല്ലാവരെയും നോക്കി. ആർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ വീട്ടിൽ പോകണ്ടെന്ന് വെച്ചു. എന്നോട് പിണക്കോ വേണം. അയ്യോ ഇല്ല മോനെ ഇല്ല. പിന്നെ എന്താ അമ്മ എന്റെ അടുക്ക വരാത്തത്? വരും മോനെ, തീർച്ചയായും വരും. നോക്കു മോനെ, അച്ഛനെ വിട്ട് എവിടെയും പോരുത്. അമ്മ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അയ്യോ വേണ്ട മോനെ വേണ്ട, എന്റെ മോൻ റോഡിലേക്ക് ഒറ്റയ്ക്ക് ഒന്ന് ഇറങ്ങരുത്. ആർക്കാടാ ഫോൺ ചെയ്യുന്നത്? അമ്മയ്ക്ക്. അമ്മയ്ക്ക് ആരാടാ എന്നോട് അമ്മയ്ക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞത്? ഷാജി മോനായിരുന്നു അവൻ എന്നെ വന്ന്. അയ്യോ ഞാൻ എന്ത് ചെയ്യും? എന്റെ ലക്ഷ്മി അമ്മേ, എനിക്ക് ഷാജി മോനെ കാണണം. ഷാജി മോനെ അതെ, ആരാ സംസാരിക്കുന്നത്? എന്താ ലക്ഷ്മി അമ്മേ? സവിത കുഞ്ഞിന് തീരെ സുഖമില്ല. ഞാനിതാ പുറപ്പെട്ടു. സിസ്റ്റർ, ഡോക്ടർ വർമ്മയെ ഫോൺ ചെയ്ത് വേഗം വരാൻ പറയും. എനിക്കൊരു സ്ഥലം വരെ പോണം. ശരി. അവന്റെ അമ്മയെ ഫോണിൽ വിളിച്ചിരുന്നു. അവൻ എന്ത് പറഞ്ഞു? എന്തു പറയാ, ഈ കുടുംബത്തിന് ഇങ്ങനെ ദുർവിധി വന്നല്ലോ. ഇതുവരെ ഒരു നിമിഷമെങ്കിലും അമ്മയെ വിട്ടുപിരിഞ്ഞിരിക്കാത്ത കുഞ്ഞായിരുന്നു. നീ എന്തിനാടാ കരയുന്നു? നിന്നോടാ ചോദിച്ചു എന്തിനാ കരയുന്നു? എനിക്ക് അമ്മയെ കാണണം. ഹലോ, ആരാ? അമ്മയില്ലേ? മോനെ, ഷാജി നിന്റെ അങ്കിളാണ്. ഡോക്ടർ അങ്കിളാ? ഹലോ ഹലോ, നീ അവിടെ തന്നെ സ്ഥിരതാമസമാണല്ലേടാ. രാജൻ, നീ എന്താ നീ പറയുന്നത്? നീ മോനും വേഗം ഇങ്ങോട്ട് വരണം. അതേടാ, നീ ഇതിലും വലിയ തന്ത്രം പ്രയോഗിക്കാൻ സമർത്ഥനാണെന്ന് എനിക്കറിയാം. രാജൻ, നീ ആരെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർമ്മ വേണം. എന്നെ വഞ്ചിച്ച നിന്നെയും അവളെയും പറ്റി തന്നെ. നിങ്ങൾ എത്ര കാലം സുഖിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. രാജൻ, നീ എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ സവിതയെ പറ്റി അങ്ങനെ പറയരുത്. അവൾ നിന്നെയും ഓർത്ത് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. അവള് കരയാനിരിക്കുന്നതേയുള്ളൂ.
അവള് കരഞ്ഞു കരഞ്ഞു മരിക്കണം. അത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. രാജൻ ചായ കൊണ്ടുവരട്ടെ? വേണ്ട. അന്നത്തെ ആ നിലയ്ക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഭർത്താവും മോനും പോയപ്പോ ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് ഏറ്റവും നെഞ്ചു പൊട്ടിപ്പോയി. ഞാൻ ലക്ഷ്മിയമ്മയെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. ആരായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നിപ്പോ എനിക്ക് കുഞ്ഞിനെ തന്നെ വീണ്ടും വിളിക്കേണ്ടി വന്നു. ലക്ഷ്മിയമ്മയ്ക്ക് വേണ്ടിയല്ലല്ലോ, സവിതയ്ക്ക് വേണ്ടിയല്ലേ? സവിത കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നതല്ല, രാജൻ കുഞ്ഞിന് നേരെ വിപരീതമായിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോ ഇവിടെ എന്തെല്ലാം നടക്കുമെന്ന് ആർക്കറിയാം. എന്റെ മോനില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. എന്നോടിത് വേണമായിരുന്നു. സവിതേ, ഇനി ഞാൻ കാരണം ആർക്കും ഒരു വിഷമവും ഉണ്ടാവില്ല. നിന്നെയും നിന്റെ ഭർത്താവിനെയും കുട്ടിയെയും ഒന്നിച്ചു ചേർക്കേണ്ടത് എന്റെ കടമയാണ്. ഞാനിത് ചെയ്യും. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല. ഈ കൈയടിച്ച് സത്യം ചെയ്യൂ. ശരി ഡോക്ടർ, കഴിയുമ്പോൾ വേഗം വരണം. ശരി. കുഞ്ഞുണ്ടോന്ന് അറിയാൻ ആസ്പത്രിയിലേക്ക് ഫോൺ ചെയ്തു. ഇല്ലെന്നറിഞ്ഞപ്പോൾ ഡോക്ടർ വർമ്മയോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്താണ് കാര്യം? അച്ഛൻ വല്ലാതെ ഉമ്മിഷ്ടപ്പെടുന്നു. കുഞ്ഞൊന്ന് പോയി നോക്കണം. സുമേഷ്, നീ വന്നു. മോനെ, അച്ഛന് തെറ്റുപറ്റി. നീ എന്നോട് ക്ഷമിക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛ? സാരമില്ല മോനെ, അച്ഛന് ഒരാഗ്രഹം കൂടി ഉണ്ട്. ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. മോൻ, ഒരു വിവാഹം കൂടി കഴിച്ചാൽ. അച്ഛൻ ആഗ്രഹിച്ചതുപോലെയാണ് ഒരിക്കലും ഞാൻ വിവാഹം കഴിച്ചത്. എന്റെ ഭാര്യ പരിതസ്ഥിതികൾ കാരണമായിരിക്കാം വഴിതെറ്റിയത്. ഇന്നിപ്പോൾ ഇനിയൊരു കുടുംബം പരിതസ്ഥിതികളുടെ സമ്മർദ്ദം മൂലം തകരുകയാണ്. ഒരുപക്ഷെ അച്ഛൻ വിചാരിച്ചാൽ. അച്ഛൻ എങ്ങനെയുണ്ട് ഡോക്ടർ? ഹി ഈസ് നോ മോർ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ കാരണമെന്ന് മനസ്സിലാകുന്നില്ല. രാജനും സബിതയും വേറെ വേറെ താമസിക്കണത്രേ.
എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യം അവനെ തന്നെ കാണുമെന്നാണ് സുമേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഉടനെ പോണം, അവനെ ആശുപത്രിയിൽ പോയി കാണാം. നമുക്ക് വേഗം പുറപ്പെടാം. എനിക്കൊരു ഗ്ലാസ് പാല് കൊണ്ടു തരുമോ? അതിനെന്താ മോൻ അകത്ത് പോയിരിക്കും, ഇപ്പൊ കൊണ്ടുവരാം. ലക്ഷ്മി, എനിക്കെന്റെ മോനെ കാണണം. കാണാൻ പറ്റാത്ത വിധം പൊന്ന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് രാജേട്ടന് തോന്നണ്ടേ? എല്ലാം ശരിയാകൂലേ. ലക്ഷ്മി, നിങ്ങൾ എന്റെ കൂടെ വരൂ, ഞാൻ കുഞ്ഞിനെ വിട്ട് എവിടെ പോകാന. ഞാൻ പാലുമായി ഇവിടെ വന്നപ്പോ മോനെ കാണാനല്ല സർ. ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഇല്ല സർ. ഹലോ റിസപ്ഷൻ, ഗെറ്റ് മീ 8111881. No reply. Get me 443157. ഹലോ, അതെ രാമണ്യാരാണ്. ആ, ഇത് രാജശേഖരനാ. ഷാജിയോ സൗദയോ പറ്റി അവിടെ വന്നിരുന്നോ? ഇല്ലല്ലോ. ഷാജിമോന് എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് സുമേഷ് കുഞ്ഞ് അങ്ങോട്ട് പോയിരിക്കുക. ആക്സിഡന്റ് ഷാജിമോനോ? സവിത, നീ എന്താ ഇവിടെ? ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഭയപ്പെടാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ വർമ്മ പറഞ്ഞത്. നിങ്ങളുടെ ഇടയിലുള്ള സ്വരചർച്ചയില്ലായ്മയെപ്പറ്റി
സുമേഷ് എല്ലാം എനിക്ക് വിശദമായി തന്നെ എഴുതിയിരുന്നു. എന്നാലും ഈ സമയത്തെങ്കിലും നീ അവളെ സമാധാനിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഏതായാലും ഇനി ഞാൻ ഒന്നും വിളിച്ചു വെക്കുന്നില്ല. രാജ, നിനക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ പിക്നിക് കഴിഞ്ഞ് സുമേഷ് വീട്ടിൽ വന്നത്. അന്ന് നടന്ന ഒരു സംഭവം നീ അറിഞ്ഞാൽ നിന്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഹാർട്ടിന്റെ ഈ അസുഖം സവിതയ്ക്ക് മുമ്പേ ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പൊരിക്കലും ഇതുപോലൊരു അസുഖമുണ്ടായിരുന്നു, പക്ഷേ അത് ഹാർട്ടിന്റെ അസുഖമാണെന്ന് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞതേയില്ല. നിങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിരിക്കും. ആ, ചോദിക്കാൻ മറന്നുപോയി, സുമേഷിന്റെ അച്ഛന് എന്തായിരുന്നു ജോലി? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ പേര് കേട്ടൊരു തറവാടായിരുന്നു. പേരെന്തായിരുന്നു? മേലേപ്പാട്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ മേലേപ്പാട്ട് തറവാട്ടിലെ രാമകൃഷ്ണൻ നായരാണ്. അയ്യോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്? ഇല്ല, പക്ഷേ ഈ സമയത്ത് സുമേഷ് ഇവിടെ ഉണ്ടായിരുന്നു നന്നായി. ഒരു മകനെ പോലെ അവരെ ശുശ്രൂഷിക്കാനായല്ലോ. അത് ഒരു ഡോക്ടറുടെ കടമയല്ലേ? ഒരു ഡോക്ടറുടെ മാത്രമല്ല, മകന്റെയും കൂടിയാണ്. മനസ്സിലായില്ല? എല്ലാം പറയാം സുമേഷ്. മേലേപ്പാട്ട് രാമകൃഷ്ണൻ നായരുടെ രണ്ടാം ഭാര്യയെന്ന് വേണമെങ്കിൽ ആ സ്ത്രീയെ വിളിക്കാം. അന്ന് സുമേഷിന് 2 വയസ്സായിരുന്നു. സുമേഷിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് പോയി. ഒരു ദുർബല നിമിഷത്തിൽ രാമകൃഷ്ണൻ നായർ അവിടുത്തെ വേലക്കാരിയായ ദേവിയുമായി അടുത്തു. ഗർഭിണിയായപ്പോൾ അന്തസ്വാഭിമാനവും നിലനിർത്താൻ അദ്ദേഹം പണം കൊടുത്ത് അവളെ ഒഴിവാക്കി. ഇവിടെ എത്തിച്ചേർന്നത് എല്ലാം തുറന്നു പറഞ്ഞ ദേവകിയെ ഞങ്ങൾ സ്വീകരിച്ചു. കാരണം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. ആ സ്ത്രീ ഇവിടെ നിന്ന് പോയാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് ഭയന്ന് ഞങ്ങൾ അവരെ വിട്ടില്ല. ദേവകിയമ്മയ്ക്ക് രാമകൃഷ്ണൻ നായരിൽ പിറന്ന കുട്ടിയാണ് സവിത. ആരെയും കുറ്റപ്പെടുത്താനാവില്ല, എങ്കിലും ഈ സത്യം ഞാൻ പറഞ്ഞറിഞ്ഞ നിലയ്ക്ക് സുമേഷ് എനിക്കൊരു വാക്ക് തരണം. ഇതൊന്നും രാജശേഖരൻ അറിയില്ല, ഒരിക്കലും അവനതറിയാനും പാടില്ല. കാരണം ഞങ്ങൾ അവനെ വഞ്ചിച്ചതാണെന്നേ അവൻ കരുതും. എന്റെ നാവിൽ നിന്ന് അവനൊരിക്കലും ഈ സംഭവം അറിയില്ല. എന്റെ അനിയത്തിയുടെ ജീവിതം ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല. ഇതാണ് രാജ യഥാർത്ഥത്തിൽ നടന്നത്. ഈ സത്യം നീ അറിഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങൾ നിന്നെ വഞ്ചിച്ച് സവിതയുടെ കല്യാണം നടത്തിയതാണെന്ന് തോന്നിക്കൂടായില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മറച്ചു വെച്ചത്. ദേവികമ്മ പ്രസവിച്ചതാണെങ്കിലും സവിത ഞങ്ങളുടെ മകളാണ്. അന്നുണ്ടായ സംഭവം കാരണമാണ് കുഞ്ഞിന് സംശയമുണ്ടായതെന്ന് എനിക്കറിയാം. അനീത്തിയാണെന്ന കാര്യം സുമേഷ് കുഞ്ഞിൽ നിന്നറിഞ്ഞപ്പോൾ സവിത കുഞ്ഞ് ആകെ തളർന്നുപോയി. അതിന് അദ്ദേഹം ചികിത്സിക്കുകയും ചെയ്തു. അതാണ് സത്യം. Oh.
കരയാതിരിക്കും. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒന്നും പറയാനായിട്ടില്ല. ദയവിതാരും കുട്ടിയെ തുടരുത്. ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ, വാർഡിൽ കൊണ്ട് കിടത്തിയ ശേഷം കണ്ടോളൂ. അമ്മേ ഒന്ന്
അടുത്തിരിക്കും, ഞാനിതാ വരുന്നു. മോനെ, എനിക്കറിയാം സുമേഷ്, നിനക്കെന്നോട് ദേഷ്യം കാണും. ഞാൻ ചെയ്തതെല്ലാം തെറ്റാ, അറിയാതെ ചെയ്തു പോയതാ. എന്നാലും തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. നീ എനിക്ക് മാപ്പ് തരില്ലേ സുമേഷ്? സുമേട്ട, എല്ലാം തുറന്നു പറഞ്ഞ് രാജേട്ടൻ മാപ്പ് ചോദിച്ചില്ലേ? സുമേഷ്, സുമേട്ട, ചികിത്സിക്കുന്നത് ഡോക്ടറാണെങ്കിലും സുഖപ്പെടുത്തുന്നത് ദൈവമാണ്.